ഏക്കറക്കണക്കിന് വരുന്ന മുതലാളിമാരുടെ ഭൂമിക്ക് യാതൊരു വിധ പ്രശ്നങ്ങളുമില്ല. അത് അന്യായമാണോ ന്യായമാണോ എന്ന് പരിശോധിക്കാൻ ആളുകളില്ല. യഥാർത്ഥത്തിൽ നാം എല്ലാവരും ചിന്തിക്കേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഗുഡ്നെസ് പാത്ത്, നന്മയുടെ പാത യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ദിനം പ്രതി നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരുപാട് രംഗങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ദയനീയമായ കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം നാം നെയ്യാറ്റിൻകരയിൽ കണ്ടത്. വളരെ പാവപ്പെട്ടവരായ സാധുക്കൾക്ക് അത്താണികളായി ജീവിക്കുന്ന, അവർക്ക് കഴിയുന്ന കാര്യങ്ങൾ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന, പാവപ്പെട്ട റോഡരികളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം വെച്ചു വിളമ്പുന്ന രാജനും അമ്പിളിയും ദാരുണമായി കൊല ചെയ്യപ്പെടുകയാണ്. കൊല ചെയ്യപ്പെടുകയാണ് എന്ന് പറയാനുള്ള കാരണം, അവിടെ അവർ യഥാർത്ഥത്തിൽ മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചെങ്കിലും അവരെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ഏറ്റെടുത്ത് അവരെ പിന്മാറ്റുന്നതിനു പകരം അവിടെ ഒരു ചെറിയ തർക്കങ്ങളിലൂടെയും അവസാനം അതൊരു മരണത്തിലേക്കുമാണ് എത്തിച്ചേരുന്നത്. ആ ഒരു രംഗം കാണുമ്പോൾ തന്നെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു കളഞ്ഞു. ചെറിയ രണ്ടു മക്കൾ, കൗമാരപ്രായക്കാരായ ചെറിയ രണ്ടു മക്കൾ, അവർ ജീവിതത്തിലേക്ക് ജീവിതം ആരംഭിച്ചിട്ടേ ഉള്ളൂ. അവർ കാണുന്ന രംഗങ്ങൾ എന്തെല്ലാമാണ്! ആ ചെറിയ ബാലൻ അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്, കറണ്ട് ബില്ലിന് അപേക്ഷിച്ചു, റെഡിയായിട്ടില്ല. വെള്ളത്തിനപേക്ഷിച്ചു, റെഡിയാക്കി തന്നിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി അവർ നെട്ടോട്ടം ഓടിയിട്ടും അതൊന്നും ചെയ്യാനും അവർക്ക് വേണ്ടി സേവനങ്ങൾ ചെയ്യാനും ആരും തയ്യാറാകുന്നില്ല. അതുപോലെ തന്നെ എല്ലാം കഴിഞ്ഞ് അവസാനം അച്ഛനെ മറവ് ചെയ്യുന്നതിനു വേണ്ടി കുഴിമാടമൊരുക്കുമ്പോൾ അവിടെയും അവനെ തടയുകയാണ്. തടയുകയാണ് എന്ന് തന്നെ വേണം പറയാൻ. കാരണം ആ ഭൂമി യഥാർത്ഥത്തിൽ തർക്കഭൂമിയാണ്, കേസ് നിലനിൽക്കുന്ന ഭൂമിയായതുകൊണ്ട് തന്നെ അവനെ അവിടെ തടഞ്ഞു വെക്കുകയാണ്. ആ മകൻ അവിടെ നിന്ന് വിളിച്ചു ചോദിക്കുകയാണ്, എൻ്റെ അച്ഛനെ നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് കൊന്നുകളഞ്ഞു, ഇനി കുഴിമാടം ഒരുക്കാനും നിങ്ങൾ സമ്മതിക്കില്ലയോ എന്ന് വിളിച്ചു ചോദിക്കുന്ന ദയനീയമായ രംഗം. വലിയ വലിയ ബിസിനസ്സുകാർ, അതല്ലെങ്കിൽ വലിയ വലിയ മുതലാളിമാർ, കുത്തക കമ്പനിക്കാർ, അവരുടെ എല്ലാം അവർ നേടുന്നു. അതിൽ യാതൊരു നീതിയും ന്യായവുമില്ലാതെ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അവർ നേടുമ്പോൾ പാവപ്പെട്ടവരായ ആളുകളുടെ ഏക്കറക്കണക്കിന് വരുന്ന മുതലാളിമാരുടെ ഭൂമിക്ക് യാതൊരു വിധ പ്രശ്നങ്ങളുമില്ല. അത് അന്യായമാണോ ന്യായമാണോ എന്ന് പരിശോധിക്കാൻ ആളുകളില്ല. എന്നാൽ വളരെ തുച്ഛമായ 3 സെന്റ് ഭൂമി, അതിനെ തർക്കിക്കാൻ ആളുകൾ തയ്യാറാണ്, അയൽവാസികൾ തയ്യാറാണ്. അയൽവാസിയായ ആ സ്ത്രീ, അവർ അവസാനം എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ ഭൂമി വിട്ടുകൊടുക്കുകയാണ്. എന്തിനാണ് ആ ഭൂമി അവർ വിട്ടുകൊടുത്തത്? ഇനി എന്തിനാണ് ആ ഭൂമി? ആ ഭൂമിയിൽ ജീവിക്കാൻ ആളില്ലാതെ ആ ഭൂമിയുടെ അവകാശികൾ മരണപ്പെട്ടു. ഇനി ആ ഭൂമി കൊടുക്കുന്നതിൽ എന്ത് ഗുണമാണുള്ളത്? ചെറിയ ഒരു ഗുണമെങ്കിലും വിചാരിക്കാനുള്ളത്, അച്ഛനെ അവിടെയാണ് മറവ് ചെയ്തത് എങ്കിൽ അവിടെ ആ മക്കൾ താമസിക്കുക എന്നുള്ളത് മാത്രമാണ്. യഥാർത്ഥത്തിൽ നാം എല്ലാവരും ചിന്തിക്കേണ്ടത്, പല കാര്യങ്ങളും കഴിഞ്ഞാൽ, ചിലതൊക്കെ സംഭവിച്ചാൽ നാം എല്ലാവരും ചർച്ച ചെയ്യുന്നവരാണ്, അത് നമുക്ക് ചെയ്തു കൊടുക്കായിരുന്നു, ആ കാര്യം നമുക്ക് ഏറ്റെടുത്ത് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ, പിന്നെ എങ്ങനെയാണ് അത് സംഭവിച്ചത്? അത് നാം എല്ലാവരും മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ, പല ആളുകൾക്കും ചെയ്യാൻ കഴിയുന്ന, പല മുതലാളിമാർക്കും സഹായിക്കാൻ കഴിയുന്ന ഒരുപാട് സംഭവങ്ങൾ, ഇത്തരം ദാരുണമായ പ്രയാസങ്ങൾ, മക്കളെ വിഷമിപ്പിക്കുന്ന, അതല്ലെങ്കിൽ ദാരുണമായി കൊല ചെയ്യപ്പെടുന്ന, മരണപ്പെടുന്നതിൻ്റെ മുൻപ് ഈ സഹായങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് അവർക്ക് ജീവിതത്തിൽ ഉപകരിക്കും. അതാണ് അവർക്ക് യഥാർത്ഥത്തിലുള്ള സന്തോഷം ലഭിക്കുന്ന കാര്യം.
ഇപ്പോ പല ആളുകളും അവർക്ക് സഹായ ഹസ്തവുമായി വരികയാണ്. വീട് വെച്ചു കൊടുക്കാൻ ആളുകൾ തയ്യാറാണ്, അവർക്ക് സ്ഥലം കൊടുക്കാൻ ആളുകൾ തയ്യാറാണ്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും മറ്റുള്ള എല്ലാ ആളുകളുടെ ഭാഗത്തു നിന്നും എന്തിനും തയ്യാറാണ്. ഇത് യഥാർത്ഥത്തിൽ ആ മക്കൾക്ക് സന്തോഷം നൽകുമോ? ചെയ്തു കൊടുക്കേണ്ടതാണെങ്കിലും ഇത് കഴിഞ്ഞ ഒരാഴ്ചയാണ് ചെയ്തു കൊടുത്തിരുന്നതെങ്കിൽ എന്തുകൊണ്ട് അപ്പോൾ ആരും ചെയ്യാൻ തയ്യാറായില്ല? ഈ വിഷയങ്ങൾ അറിയുന്ന അധികാരികളുണ്ടല്ലോ, എന്തുകൊണ്ട് ഇത്തരം ആളുകളെ നാം ഓരോരുത്തരും കണ്ടെത്തി സഹായിക്കുന്നില്ല? ഇവിടെയാണ് നാം എല്ലാവരും മനസ്സിലാക്കേണ്ടത്. പല കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം സഹായിക്കുന്നതിലേറെ ഓരോ ജീവനുകൾക്കും ഓരോ മനുഷ്യൻ്റെ മനസ്സുകൾക്കും സന്തോഷം ലഭിക്കുന്ന കാര്യം അവർക്ക് ആവശ്യമുള്ളപ്പോൾ അവർ ദാരുണമായി പ്രയാസപ്പെടുന്നതിൻ്റെ മുൻപ് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നാം എല്ലാവരും പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി കൂട്ടമായും സ്വന്തമായും പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെ കണ്ടെത്തി അവർക്ക് പ്രയാസങ്ങളുണ്ടെങ്കിൽ ഉടനടി ആ കാര്യങ്ങൾ നാം എല്ലാവരും ചെയ്തു കൊടുക്കാൻ ശ്രമിച്ചാൽ അത് നമുക്കെല്ലാവർക്കും വലിയ വിജയമായിരിക്കും. ഇനി ദിവസങ്ങൾ കഴിഞ്ഞാലും അവർക്ക് വേണ്ടി ഓഫറുകൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു വീട് വെക്കുന്ന ആൾക്ക് ആ ഒരു കുടുംബത്തിന് രാജനും അമ്പിളിയുമുള്ള അവരുടെ മക്കൾക്ക് ആ രണ്ട് മക്കൾക്ക് വേണ്ടി ഇനി ഒരുപാട് വീടുകളാണ് ഓഫറുകൾ വരിക. യഥാർത്ഥത്തിൽ ഇനി അത്തരത്തിലുള്ള ഒരു 10 കുടുംബത്തെ കണ്ടെത്തി സ്ഥലം സ്വന്തമായില്ലാത്ത, അതല്ലെങ്കിൽ സ്ഥലം മറ്റു കേസുകളിലുള്ള പാവപ്പെട്ട ഒരു 10 കുടുംബത്തെ സഹായിക്കട്ടെ എന്ന് കണ്ടെത്തി സഹായിക്കാൻ ഇനിയും ആളുകൾ ഉണരുകയില്ല. തൊട്ടടുത്ത ദിവസം മറ്റു പ്രയാസങ്ങൾ വരുമ്പോൾ അതിൻ്റെ എല്ലാം കെട്ടടങ്ങുമ്പോൾ അവിടെയും ഒരുപാട് സഹായ ഹസ്തങ്ങൾ വരികയാണ്. യഥാർത്ഥത്തിൽ ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള ആളുകൾക്ക് നാം എത്തിച്ചു കൊടുക്കുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷവും അതിൻ്റെ ഏറ്റവും ശരിയായ രൂപവും. അതുകൊണ്ട് തന്നെ നാം എല്ലാവരും അത്തരം രൂപങ്ങളിലേക്ക് മാറണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഗുഡ്നെസ് പാത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.